ഇന്ത്യക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് അടിമകളാക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പലപ്പോഴും ഇന്ത്യ സമരത്തിലൂടെ പ്രതിഷേധിച്ചിരുന്നു. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരവും കിറ്റ് ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയുടെ പല കോണിലും ഇതുപോലെയുള്ള സമരങ്ങൾ നടത്തിയപ്പോൾ സമരത്തിലൂടെ അല്ലാതെയുള്ള പ്രതിഷേധം ഇന്ത്യക്കാർ നടത്തിയിരുന്നു. അതായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യക്കാരുടെ ഫുട്ബോളിലൂടെയുള്ള പ്രതിഷേധം. ഇന്ത്യയിലേക്ക് ഫുട്ബോൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. 1800 കാലഘട്ടത്തിലാണ് അവർ ഫുട്ബോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ കളി നടത്തിയതും കളിച്ചതും ജയിച്ചതുമെല്ലാം അവർ തന്നെയായിരുന്നു. ഇന്ത്യയിൽ കളിക്കുന്നു എങ്കിലും ഇന്ത്യക്കാർക്ക് അതിൽ അവസരം ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇന്ത്യക്കാർക്ക് അവസരം നൽകാൻ അവർ തീരുമാനിച്ചു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ത്യക്കാർ അവരുടെ പ്രതിഷേധം ഫുട്ബോളിലൂടെ അറിയിക്കാൻ തീരുമാനിച്ചു. പ്രതിഷേധം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എങ്കിലും ഓരോ സമയത്തും ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുമ്പോൾ അവർക്ക് കുറച്ചു നേരമെങ്കിലും സമാധാനവും സന്തോഷവും ലഭിച്ചിരുന്നു. ഇന്ത്യയിൽ ഫുട്ബോൾ വന്നിട്ട് ഏകദേശം 88 വർഷങ്ങൾക്ക് ശേഷം 1888 ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ കപ്പായ ഡ്യൂറന്റ് കപ്പ് ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുകയായിരുന്നു. അതിൽ കളിച്ചിരുന്നതും കളി നടത്തിയിരുന്നതും ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. 1872 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഫുട്ബോൾ ക്ലബ്ബ് സ്ഥാപിതമാകുന്നത്. കൊൽക്കത്ത എഫ് സി എന്നായിരുന്നു ആ ക്ലബിന്റെ പേര്. ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഫുട്ബോൾ കേന്ദ്രമായിരുന്നു കൊൽക്കത്ത. അതുകൊണ്ടായിരുന്നു അന്നത്തെ ക്ലബിന് കൊൽക്കത്ത എഫ് സി എന്ന പേര് നൽകിയത്. എന്നാൽ ആ ക്ലബിൽ കളിച്ചിരുന്നത് ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ കേന്ദ്രം കൊൽക്കത്ത ആവാനുള്ള കാരണം 1889 കൊൽക്കത്തയിൽ സ്ഥാപിച്ച കൊൽക്കത്ത ക്ലബ്ബായ മോഹൻ ബഗാൻ എഫ് സി ആണ്. അന്ന് മോഹൻ ബഗാൻ എഫ് സി എന്ന ക്ലബിന് വളരെ വലിയ പ്രത്യേകത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ബ്രിട്ടീഷുകാരുടെ കളിക്കാരും ഉദ്യോഗസ്ഥരും ഇല്ലാതെ ഇരുന്ന ആദ്യത്തെ ഇന്ത്യയിൽ സ്ഥാപിച്ച ക്ലബ്ബായിരുന്നു മോഹൻ ബഗാൻ എഫ് സി. ആ മോഹൻ ബഗാൻ എഫ് സി കളിച്ചിരുന്ന കളിക്കാർ ഹിന്ദു മുസ്ലിം ആയിട്ടുള്ള ഇന്ത്യക്കാരായിരുന്നു. കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ പഠിച്ച ഇന്ത്യക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരില്ലാതെ ഫുട്ബോളിൽ തങ്ങൾക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്നും ബ്രിട്ടീഷുകാരില്ലാതെ പല കാര്യങ്ങളും ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമെന്നും ഈ ക്ലബ്ബ് സ്ഥാപിച്ചതോടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാർ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ ക്ലബ്ബ് സ്ഥാപിച്ചതോടെ ഇന്ത്യക്കാരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ത്യക്കാർ മാത്രമുള്ള ബ്രിട്ടീഷുകാരില്ലാതെയുള്ള ഒരു ഇന്ത്യൻ ഫുട്ബോൾ. അതിനുവേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ നല്ല മത്സരങ്ങളിൽ മോഹൻ ബഗാൻ എന്ന ക്ലബിലൂടെ ഇന്ത്യക്കാർ കാഴ്ചവെച്ചു. 1893 ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ തുടങ്ങുകയായിരുന്നു. അതിൽ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. ഒരു ഇന്ത്യക്കാരൻ പോലും അതിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള മോഹൻ ബഗാൻ എന്ന ക്ലബിന്റെ ഫുട്ബോളിലൂടെയുള്ള ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ഇന്ത്യൻ ഫുട്ബോളിനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത്. ഓരോ ജയവും ഓരോ പ്രതിഷേധവും എന്ന രീതിയിലായിരുന്നു മോഹൻ ബഗാൻ എന്ന ക്ലബിൽ ഇന്ത്യക്കാർ കാഴ്ചവെച്ചിരുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവകാശം പൂർണ്ണമായും ഇന്ത്യക്കാർ ഏറ്റെടുക്കുകയും ഇന്ത്യക്കാർ തന്നെ പൂർണ്ണമായും ഇന്ത്യൻ ഫുട്ബോൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായി ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനും സ്വയം ഇന്ത്യയിൽ ഫുട്ബോൾ നടത്താനുമുള്ള അവകാശമായിരുന്നു ഫുട്ബോളിലൂടെയുള്ള പ്രതിഷേധം കൊണ്ട് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാരിൽ നിന്ന് നേടിയെടുത്തത്. ഈ ഒരു അവകാശം കൊണ്ട് തന്നെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1948 ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിച്ചു. പല മേഖലകളിലും ഇന്ത്യ ഇങ്ങനെ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിക്കാൻ കാരണമായിരുന്നത്. അതിലൊരു മേഖല മാത്രമാണ് ഫുട്ബോൾ എന്ന മേഖല. അങ്ങനെ 1948 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയായിരുന്നു. ഇന്ന് 2021 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 തികയുകയാണ്. ഒരു സ്പോർട്സ് ചാനൽ എന്ന രീതിയിൽ ഇതുപോലുള്ള ഒരു പ്രതിഷേധത്തിന്റെ കഥ ആണ് ഞാൻ ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിന്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, വീഡിയോ പറ്റുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കീഴിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.